ജോഷി, ഈ വിധി സംബന്ധിച്ച് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെയും പ്രോസിക്യൂഷന്റെയും ഒക്കെ പ്രതികരണം ഇനി വരാനുണ്ട്. പ്രത്യേകിച്ചും പ്രോസിക്യൂഷൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു ജീവപര്യന്തം ശിക്ഷ ഈ മൂന്ന് പ്രതികൾക്ക് നൽകണം എന്നത് സംബന്ധിച്ച് തീർച്ചയായും അന്വേഷണ ഉദ്യോഗസ്ഥർക്കും പറയാനുണ്ടാകും. എനിക്ക് തോന്നുന്നു ഈ കേസ് ആദ്യം അന്വേഷിച്ച് തുടങ്ങിയവരൊന്നും ആയിരിക്കില്ല ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥർ. ഈ കേസ് അന്വേഷിച്ച് തുടങ്ങിയവരല്ല ഇതിൻ്റെ ഇപ്പോഴത്തെ ഉദ്യോഗസ്ഥർ. കേസ് അന്വേഷിച്ച് തുടങ്ങിയത് ഇപ്പോൾ കൊച്ചിയിലെ ക്രൈംബ്രാഞ്ചിൻ്റെ എസ് പി ആയ സാബു മാത്യുവാണ്. സാബു മാത്യു അന്ന് മൂവാറ്റുപുഴയിലെ DYSP ആയിരുന്നു. ഈ ഉത്തരവ് വരുന്നതിന് അല്പസമയം മുമ്പ് ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചതേ ഉള്ളൂ. അദ്ദേഹം അടക്കമുള്ളവർ പറഞ്ഞു വെച്ച പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാന പോലീസ് അന്വേഷിച്ച് ചാർജ് ഷീറ്റ് കൊടുത്ത കേസിലാണ് പിന്നീട് തുടർ അന്വേഷണവുമായി ദേശീയ അന്വേഷണ ഏജൻസി പോയത്. അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാന പോലീസിനെ സംബന്ധിച്ചിടത്തോളവും ഇത് വളരെ 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 അഭിനന്ദനാർഹമായ ഒരു കാര്യം തന്നെയാണ്. കാരണം അവർ കൂടി കൊണ്ടുവന്ന പ്രതികളെയാണ്, അവർ കൂടി കൊണ്ടുവന്ന സാക്ഷികളെയാണ് പിന്നീട് ദേശീയ അന്വേഷണ ഏജൻസി കേസിലേക്ക് കൊണ്ടുവരികയും അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിന് പ്രധാനപ്പെട്ട ഒരു നടപടിക്രമമായി മാറുകയും ചെയ്തത്. പക്ഷേ ഇതിൻ്റെ നടപടിക്രമങ്ങൾ, ഈ കേസിൻ്റെ നടപടിക്രമങ്ങൾ ഇനിയും അവസാനിക്കുന്നില്ല. ഈ കേസിലെ പ്രധാന പ്രതിയായ അധ്യാപകൻ്റെ കൈവെട്ടിയ സവാദ് ഒളിവിൽ വിദേശത്താണ്. സവാദിനെ രാജ്യത്തെ നിയമ സംവിധാനത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. സവാദിനൊപ്പം മറ്റു പ്രതികളും ഈ കേസിൽ ഇനി പ്രതികളാക്കപ്പെടാൻ സാധ്യതയുണ്ട്. മാത്രവുമല്ല, ആദ്യഘട്ട വിചാരണയ്ക്ക് ശേഷം ഹൈക്കോടതിയിൽ ഇപ്പോൾ തന്നെ അപ്പീൽ നിലവിലുണ്ട്. കാരണം ആദ്യഘട്ട വിചാരണയിൽ 7-8 വർഷമൊക്കെ തന്നെയായിരുന്നു പ്രതികൾക്ക് തടവ് ശിക്ഷ കിട്ടിയത്. സ്ഫോടകവസ്തു നിയമപ്രകാരം അവർക്ക് കൂടുതൽ ശിക്ഷ, ഇന്ന് 10 വർഷമാണ് സ്ഫോടകവസ്തു നിയമപ്രകാരം ഈ കോടതി ശിക്ഷ വിധിച്ചത്. പക്ഷേ മുൻപ് അത്തരത്തിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്ഫോടകവസ്തു നിയമപ്രകാരം നേരത്തെയുള്ള പ്രതികൾക്കും കൂടുതൽ ശിക്ഷ കൊടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് NIA ഒരു അപ്പീൽ നൽകിയിട്ടുണ്ട്. ഇതിലടക്കം ഈ കൈവെട്ട് കേസിൻ്റെ നിയമ നടപടിക്രമങ്ങൾ ഇനിയും വർഷങ്ങളോളം തുടരും എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ശരി ജോഷി, എന്തായാലും ശിക്ഷയുടെ തീവ്രതയ്ക്കപ്പുറം ഈ കേസിന്റെ പ്രാധാന്യം ജോഷി തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഏറ്റവും ഒടുവിൽ ശിക്ഷാവിധിക്ക് ശേഷം പ്രൊഫസർ TJ ജോസഫ് പറഞ്ഞതുപോലെ ഈ ശിക്ഷയുടെ തീവ്രതയോ തൃപ്തിയോ അതൃപ്തിയോ അതിനൊക്കെ അപ്പുറത്ത് മതങ്ങളുടേതായാലും രാഷ്ട്രീയത്തിൻ്റെതായാലും പ്രാകൃതമായ വിശ്വാസങ്ങളിൽ നിന്ന് ആധുനികമായ മാനവികതയുടെ വിശാല ലോകങ്ങളിലേക്ക് എല്ലാവർക്കും പോകാൻ ഈ വിധി ഉതകുന്നെങ്കിൽ അതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും വലുതെന്നാണ് പ്രൊഫസർ TJ ജോസഫ് പറഞ്ഞ് അവസാനിപ്പിച്ചത്.